ചെങ്ങളം ഇടവകക്കാരായ മുണ്ടാട്ടുചുണ്ടയിൽ കുടുംബക്കാരാണ് പള്ളി പണിയുന്നതിനുള്ള സ്ഥലം ദാനമായി നൽകിയത്. 1954 മെയ് 18 ചൊവ്വാഴ്ച ആനിക്കാട് സെൻറ് മേരീസ് പള്ളി വികാരി ബഹുമാനപ്പെട്ട ജോസഫ് ആലുങ്കലച്ചൻ്റെ അധ്യക്ഷതയിൽ ഇളംപള്ളിയിലെ വിശ്വാസികളുടെ ഒരു യോഗം കൂടി മുണ്ടാട്ടുചുണ്ട കുടുംബക്കാർ ദാനമായി നൽകിയ സ്ഥലത്ത് ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു. പള്ളിപ്പണി നടത്തിപ്പിന് 9 പേരുള്ള ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. 1954 ജൂൺ 22 ചെങ്ങനാശ്ശേരി രൂപതയുടെ അഭിവന്ദ്യ മിത്രാൻ മാർ മാത്യു കാവുകാട്ട് ആനിക്കാട് പള്ളി വികാരി റവറൻ ഫാദർ ജോസഫ് ആലുങ്കലിനെ പള്ളി പണി സംബന്ധിച്ച് നേതൃത്വം നടത്തുന്നതിന് ഔദ്യോഗികമായി നിയമിച്ചു. 1954 ഓഗസ്റ്റ് 15 പരിശുദ്ധ കനികാമറിയത്തിൻ്റെ സ്വർഗാരോപണവും ഭാരത സ്വാതന്ത്ര്യവും സമന്വയിക്കുന്ന സുദിനത്തിൽ രാവിലെ 10 മണിക്ക് ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷൻ്റെ കൽപ്പനപ്രകാരം ആനിക്കാട് പള്ളി വികാരി ഫാദർ ജോസഫ് ആലുങ്കൽ നെയ്യാറ്റുശ്ശേരി പള്ളിയുടെ തറക്കല്ലിട്ട് പള്ളിപ്പണിക്ക് തുടക്കം കുറിച്ചു. നെയ്യാറ്റുശ്ശേരിയുടെ സമീപവാസികളായ ആനിക്കാട് ഇളങ്കുളം ചെങ്കൽ ചെങ്ങളം എന്നീ ഇടവകകളിൽപ്പെട്ട കുടുംബക്കാരെ ഫിലിപ്പച്ചൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി സമീപിച്ച് നെയ്യാറ്റുശ്ശേരി ഇടവകയിൽ ചേരാൻ താൽപ്പര്യമുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അഭിവന്ദ്യ മെത്രാന് സമർപ്പിച്ചു. പ്രസ്തുത കുടുംബക്കാരെ ചേർത്ത് 1955 സെപ്റ്റംബർ 8 മുതൽ നെയ്യാറ്റുശ്ശേരിയെ ഒരു ഇടവകയായി അഭിവന്ദ്യ പിതാവ് ഉയർത്തുകയും അതിൻ്റെ പ്രഥമ വികാരിയായി നടത്തുവികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് കുന്നപ്പള്ളി അച്ഛനെ തന്നെ നിയമിക്കുകയും ചെയ്തു. ഓലമേഞ്ഞ ഷെഡിലായിരുന്നു 6 വർഷക്കാലം ദിവ്യബലി അർപ്പിച്ചിരുന്നത്. ഇടവകയുടെ പ്രഥമ വികാരിയായി റവറൻ ഫാദർ ഫിലിപ്പ് കുന്നപ്പള്ളിയെ രൂപതയിൽ നിന്നും നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമ ഫലമായി പുതിയ ദേവാലയത്തിൻ്റെ പണികൾ ആരംഭിച്ചു. എന്നാൽ പിന്നീട് വന്ന ബഹുമാനപ്പെട്ട ജേക്കബ് കയ്യാലകം അച്ഛനാണ് പള്ളിപ്പണി പൂർത്തീകരിച്ചത്. 1960 ജനുവരി 6 അഭിവന്ദ്യ മാർ മാത്യു കാവുകാട്ട് പിതാവ് ദേവാലയം കൂദാശ ചെയ്തു. അഭിവന്ദ്യ മാർ മാത്യു കാവുകാട്ട് പിതാവിൻ്റെ പൗരോഹിത്യ രജത ജൂലി സ്മാരകമായി ആദ്യ ഭവനം നിർമ്മിച്ചു കൊടുത്തത് നെയ്യാറ്റുശ്ശേരി ഇടവകക്കാരായിരുന്നു. 1954 മെയ് 18 മുതൽ 1955 മെയ് 14 വരെ ജോസഫ് ആലുങ്കലച്ചനായിരുന്നു ഇടവകയുടെ ചുമതല. 1955 മെയ് 15 ഫാദർ ഫിലിപ്പ് കുന്നപ്പള്ളി ഇടവകയുടെ ആദ്യ വികാരിയായി സ്ഥാനമേറ്റു. അന്നു മുതൽ ഇന്നു വരെ 32 വൈദികർ ഇടവകയിൽ കാലാകാലങ്ങളായി വികാരിമാരായി സേവനമനുഷ്ഠിച്ചു. ഇടവകയിൽ 11 കൂട്ടായ്മകളിലായി 225 കുടുംബങ്ങളുണ്ട്. പിതൃവേദി, മാതൃവേദി, വിൻസെൻ്റിപ്പോൾ, വനിതാ വിൻസെൻ്റിപ്പോൾ, SMYM, ലീജിയൻ ഓഫ് മേരി, ഫ്രാൻസിസ്കൻ 3-ാം സഭ, മിഷൻ ലീഗ്, അൾത്താരബാലസഖ്യം എന്നീ സംഘടനകൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഇടവകയിൽ 200-ഓളം സൺഡേ സ്കൂൾ കുട്ടികളും 17 മതാധ്യാപകരും ഉണ്ട്. ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്കായി പ്രതിനിധി യോഗാംഗങ്ങളും കുടുംബ കൂട്ടായ്മ പുരുഷ വനിതാ ലീഡർമാരും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നു. 4 സന്യാസ വൈദികരും 1 ഇടവക വൈദികനും 13 സന്യാസിനികളും ഇടവകയിൽ നിന്നുള്ളവരായി വിവിധ സ്ഥലങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനവും പരിശീലനവും നടത്തുന്നു. 1999 ഫെബ്രുവരി 2 ബഹുമാനപ്പെട്ട ജോർജ് ആലുങ്കലച്ചൻ്റെ കാലത്ത് സ്ഥാപിതമായ നസ്രത്ത് സന്യാസിനികളുടെ മഠവും സിസ്റ്റേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന നസ്രത്ത് CBSE സ്കൂളും ഇടവകയിൽ പ്രവർത്തിക്കുന്നു. ഇടവക അതിർത്തിയിൽ ഗവൺമെൻറ് UP സ്കൂൾ, ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി, പോസ്റ്റ് ഓഫീസ്, സഹകരണ ബാങ്ക് എന്നിവ പ്രവർത്തിക്കുന്നു. ദേവാലയത്തിൻ്റെ വടക്കുമാറി ഇളംപള്ളി ശ്രീധർമ്മശാസ്ത ക്ഷേത്രം, ശ്രീനാരായണ ഗുരു ഭജനമന്ദിരം എന്നിവയും സ്ഥിതി ചെയ്യുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ പേരുകേട്ട നാടാണ് ഇളംപള്ളിയും അതിൽപ്പെട്ട നെയ്യാറ്റുശ്ശേരിയും. ഇവിടെ ഒരു പള്ളിയുണ്ടായാൽ
ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പ് വരെ വിജനമായിരുന്ന ഈ പ്രദേശത്ത് ഒരു ദേവാലയം ആരംഭിച്ചതോടെ നാടിൻ്റെ വികസനത്തിന് തുടക്കം കുറിച്ചു. സാമൂഹിക വികസനം ത്വരിതഗതിയിലായി. ധാരാളം റോഡുകളും യാത്രാ സൗകര്യങ്ങളും ഉണ്ടായി. അങ്ങനെ നെയ്യാറ്റുശ്ശേരി ഇന്ന് പുരോഗമനത്തിൻ്റെ പാതയിലൂടെ മുന്നേറുകയാണ്.